പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 4/3/2024 നടന്ന SSLC എക്സാമിനേഷൻ ഫൈനൽ എക്സാമിനേഷൻ്റെ ചോദ്യ പേപ്പറും ആൻസർ ക്യൂയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ മക്കളെ, ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക്, അറബിക് എജു വെബ്, അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ അറബിക് എജു വെബിൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുമുണ്ട്. നിങ്ങൾക്ക് +1 ഉം +2 ഉം ഒക്കെ അറബി പഠിക്കുന്നതാണെങ്കിൽ അത് ഒരുപാട് കാര്യങ്ങളിൽ അതിന്ന് ലഭിക്കും ഇൻഷാ നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ടത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. 1-ാമത്തെ സെക്ഷൻ ചോദ്യം, ഇഖ്തറിൽ ഇജാബത്ത് സഹീഹ മിനൽ ഹിലാലെ. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വീതമാണ് കിട്ടുക. ബ്രാക്കറ്റിന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതായിരുന്നു. ഡാഷ് അദ്നാൻ ഇലൽ മൈദാൻ, അദ്നാൻ മൈതാനത്തിലേക്ക് പോകുന്നു എന്നാണ്. അപ്പോൾ യഹ്റുജു ഉണ്ട്, തഹ്റുജു ഉണ്ട്, യഹ്റുജൂനാന്നുണ്ട്. ഏതാണ്? യഹ്റുജു ആണ് ശരിയാവുക. കാരണം ഒരു ബോയോ അല്ലേ, യഹ്റുജു നമ്മൾ പഠിച്ചതാണ്. പിന്നെ യൽഅബു രാജു ജയ്യിദൻ ഡാഷ് സമീൻ, രാജു നന്നായി കളിക്കുന്നു. മഅന്നഹു നമ്മൾ പഠിച്ചാണ്, മഅന്നഹും റഹ്മാനിയും റഹ്മാനിയും മഅന്നഹു സമീൻ എന്നതാണ് ശരിയാവ. അവൻ എന്താണ്, അവന് തടിയുള്ളതോടൊപ്പം തന്നെ നന്നായി കളിക്കുന്നു എന്നാണ്. അപ്പൊ മഅന്നഹു ആണ് ഉത്തരം വരിക. മഅന്ന എഴുതിയാൽ പൂർണ്ണമായി ശരിയല്ല, മഅന്നഹു ആണ് കൂടുതലായി ശരി കേട്ടോ. പിന്നെ 3-ാമത്തെ, കാന ഡാഷ് റജുലൻ സ്വാലിഹൻ. കാന വന്നു കഴിഞ്ഞാൽ കാനയ്ക്ക് ശേഷമുള്ള ആദ്യ വാക്ക്, അതായത് കാനയുടെ ഇസ്മിന് അവസാനത്തെ അക്ഷരത്തിന് ലമ്മായിരിക്കും. അപ്പൊ സാലിമുൻ, സാലിമൻ, സാലിമിൻ ഏതാണ്? സാലിമുൻ ആണ് ശരിയായ ഉത്തരം. 4-ാമത്തെ, ഡാഷ് മുമരിലാത്തുൻ ഫിൽ മുസ്തഷ്ഫ. മുമരിലാത്ത് ഫിൽ ആശുപത്രിയിൽ, മുമരിലാത്ത് നേഴ്സുമാർ എന്നാണ്. കുറേ ഗേൾസ് ഉണ്ട്. അപ്പോൾ ഹി ആണോ ഹുമാണോ ഹുന്നയാണോ, കുറേ ഗേൾസിന് ഉപയോഗിക്കുന്ന ലമീർ ഹുന്നയാണ് കേട്ടോ. മുമരിലാത്ത് കുറേ പേരുള്ളതുകൊണ്ട്. ഫാത്തിമ വ ജുമാന, ഫാത്തിമയും ജുമാനിയും. തഴമലാനി യഴമലാനി യഴമല്ല, ഏതാ വരിക? രണ്ടു പേര് ജോലി ചെയ്യുന്നതാണ് രണ്ടും, അത് ഗേൾസ് ആണ്. അപ്പോൾ തഴമലാനി ആണ് ശരിയാവുക. യഴമലാനി രണ്ട് ബോയ്സ് ആണ്, യഴമലിന് കുറേ ഗേൾസ് ആണ്. ഇവിടെ രണ്ടു പേരുള്ളതുകൊണ്ട് തഴമലാനിയാണ് ശരിയാവുക. അറാദ അമീൻ ഐ ഡാഷ് ഇലൽ ബൈത്ത്, അമീൻ ഉദ്ദേശിച്ചു ഇലൽ ബൈത്ത് വീട്ടിലേക്ക് പോകുവാൻ. അൻ വന്നു അല്ലേ, അൻ, അന്നിനു ശേഷമുള്ള ഫേല് മുതാരിയതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് കൊടുക്കണം എന്നാണ് നിയമം. അപ്പൊ ഫത്ഹുള്ള ഫേല് മുതാരിയതിൽ ആണ് ശരി. ഇനി 7 മുതൽ 9 വരെയുള്ള ചോദ്യത്തിന് 2-ാമത്തെ ഉത്തരം നൽകിയാൽ മതിയായിരുന്നു. അതിലെ 7-ാമത്തെ, ഇഖ്തർ മിന താലിയത്തി തസ്രീഹൻ മുനാസിബൻ ലി മഅനസത്, താഴെയുള്ള പദ്യത്തിന് അനുയോജ്യമായ 3 തസ്രീഹാത്ത് ഇവിടെ ഉണ്ട്, അതിൽ ഏതെങ്കിലും ശരിയായ ഒന്നിനെ കൊടുക്കാനാണ്. അലൈഹ സിയാബുൻ റസ്സത്തുൻ, അദ്ദേഹത്തിന് റസ്സത്തുൻ എന്താണ് കീറിപ്പറഞ്ഞ ഡ്രസ്സായിരുന്നു. ഖൈറ അൻഹാൻ ഇള്ളാഹ്, പക്ഷെ അത് വൃത്തിയുണ്ടായിരുന്നു. വലം തദനസ് ലഹുന്ന, അത് വൃത്തികേടായിരുന്നില്ല, അവയ്ക്ക് കീശയും ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഏതാ വരിക? മലാബിസുഹു ബാലിയ, അദ്ദേഹത്തിന്റെ വസ്ത്രം കീറിപ്പറഞ്ഞതാണ്. മഅന്നഹാൻ അലീഫ, ഒപ്പം അത് വൃത്തിയുമാണ്. അപ്പൊ ഈ ഇത് തന്നെയാണ് ഉത്തരം. ബാക്കി 2 എണ്ണം, സൗബുഹു ജദീദ്, വസ്ത്രം പുതിയതാണെന്നാണ്. സൗബുഹു ഖൈർ നലീഫ, വസ്ത്രം വൃത്തിയില്ലാത്തതാണ്. അപ്പൊ ആദ്യത്തെയാണ് ശരി. 8-ാമത്തെ, റത്തിബിൽ കലിമാത്ത്, കുറെ വാക്കുകൾ അത് ഓർഡറിലാക്കാനാണ്. അപ്പൊ ഏതെങ്ങനെ ഓർഡർ വരിക? സ്വാറ വന്നു കഴിഞ്ഞാൽ സ്വാറ ആദ്യം എഴുതണം എന്ന് പറയും അല്ലെ. സ്വാറ, സ്വാറ ഫർഹാൻ, ഫർഹാൻ ആയിരുന്നു 3-ാമത്. സ്വാറ ഫർഹാൻ 3-ാമത്, സ്വാറയുടെ ഇസ്മു മാഹിറൻ. സ്വാറ ഫർഹാൻ തൊബീബൻ മാഹിറൻ, അങ്ങനെ ഉണ്ട് തരം കേട്ടോ. സ്വാറ ഫർഹാൻ തൊബീബൻ മാഹിറൻ, അങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ. പിന്നെ ഇവിടെ ഇല ബൈത്ത് ദഹബത് നൗഫൽ,
ദഹബ്തു, ദഹബ്തു ഞാൻ പോയി. എവിടേക്ക്? അപ്പൊ ആദ്യ സെന്റൻസ് ദഹബ്തു ഞാൻ പോയി. ഇല ഇല ബൈത്ത് വീട്ടിലേക്ക്, ആരുടെ വീട്ടിലേക്ക്? നൗഫൽ. അപ്പൊ ദഹബ്തു ഇല ബൈത്തി നൗഫൽ എന്നാണ് ഉത്തരം. ഓക്കെ. ഒൻപതാമത്തെ സഹിഹുൽ കലിമത്തല്ലതി തഖ്തഹ ഹത്തുൻ, താഴെയുള്ള സെന്റൻസുകളിൽ അടിവരിയിട്ട വാക്ക് ശരിയാക്കി എഴുതുക എന്നാണ്. അടിവരിയിട്ട വാക്ക് തെറ്റുണ്ട്. ഐസാം വ ബസ്സാം ജലസു തഹ്ത ഷജറ, ഐസാമും ബസ്സാമും മരത്തിന്റെ താഴെ ഇരുന്നു എന്നാണ്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ജലസൂന്നാണ്. അത് കുറേ ആണുങ്ങളുടെയാണ് ജലസു എന്ന് പറയുക. രണ്ടുപേരെ ഇവിടെ ഉള്ളു. അപ്പൊ നമ്മൾ ജലസാ എന്നായിരിക്കും ഉത്തരം വരിക. പിന്നെ അൽ മുദരിസൂന യർജുഅന മിനൽ മദ്രസ, സ്കൂളിൽ നിന്ന് അധ്യാപകർ മടങ്ങി മടങ്ങുന്നു എന്നാണ്. ഇവിടെ യർജുഅന എന്നുള്ളത് കുറേ ഗേൾസിന് പറയുന്ന അല്ലെങ്കിൽ മുഅന്നസിന് പറയുന്ന വാക്കാണ്. അപ്പം മുദരിസൂന എന്നുള്ളത് അധ്യാപകർ ആണുങ്ങളായതുകൊണ്ട് യർജിഊന എന്നുള്ളതാണ് ശരി. യർജിഊന. ഓക്കെ. പത്ത് മുതൽ പതിനേഴിൽ ആരണത്തിനുത്തര ഇതാനാണ്. ലൈവ് സൽമാൻ മക്കാന സൽമാ, സൽമാ എന്താണ് ഇവിടെ? സൽമയുടെ സ്ഥാനത്ത് സൽമാൻ എന്ന് വെക്കണം. ഓക്കെ. അപ്പൊ ഇവിടെ സൽമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൽമ മാറ്റി സൽമാൻ വെച്ചാൽ എന്താണ് സൽമാൻ. ദാരിസത്തുൻ എന്താകും? ദാരിസുൻ ആകും. നഷീതത്തുൻ നഷീതുൻ ആകും. സ്വാലിഹത്തുൻ സ്വാലിഹുൻ ആകും. അപ്പോ സൽമാൻ ദാരിസുൻ നഷീതുൻ സ്വാലിഹുൻ. ഹിയ എന്നുള്ളത് അവൾ എന്നാണ്. അപ്പൊ ഹുവയാകും. തുഹിബു അവന സൽമാൻ ആയതുകൊണ്ട് യുഹിബു എന്നാകും. അൽ ലുഗത്തുൽ അറബിയ. വാലിദുഹ അവളുടെ, ആരുടെ? സൽമയുടെ. ഇവിടെ നമ്മൾ ആരാണ്? സൽമാൻ അല്ലേ. അപ്പൊ വാലിദുഹു മുഹന്ദിസ്, വാലിദുഹു മുഹന്ദിസ് എന്നാണ് വരിക. ഓക്കെ. പതിനൊന്ന് മാച്ച് ചെയ്യാനാണ്. ഷായിറുൻ ലുബനാനി, ലബനാൻ കവി ആരാണ്? ജിബ്രാൻ, ഖലീൽ ജിബ്രാൻ. ഓക്കെ. ഷായിറുൽ ഖുവ, ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. പിന്നെ സാഹിബുൽ ഖസീദത്തുൽ മുഹമ്മസ, ഖാലി ഉമർ വെളിയങ്കോട്, വെളിയങ്കോട് ഉമർ ഖാലി. ഇങ്ങനെയാണ് ഉത്തരം വരേണ്ടത്. പന്ത്രണ്ടാമത്തെ ഇഖ്റഉൽ ഫഖറത വ അജിബ് ഹസബൽ ഇർഷാദാത്, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം നൽകുക. യൽ അബുൽ ഔലാൻ ഖുറത്തൽ കദം, കുട്ടികൾ പന്ത് കളിക്കുന്നു, ഫുട്ബോൾ. ഫി ബഹത്തുൽ മദ്രസ, സ്കൂൾ മുറ്റത്ത്. വഖ്തൽ ലഅബ്, കളിക്കുന്ന സമയത്ത്. വഫീഹി അദ്നാൻ, അവരുടെ ഇടയിൽ അദ്നാൻ ഉണ്ട്. ഹുവ യർജു, അവൻ ആഗ്രഹിക്കുന്നു. അൻ യസീറ ലാഇബൻ മാഹിറൻ, നല്ലൊരു കളിക്കാരനാവണം. അപ്പൊ ഇതില് ഇഖ്തറുൽ മുത്തറാദിഫ് ഫിനാ എന്ന വാക്കിന്റെ മുത്തറാദിഫ് ഏതാണ്? മുറ്റം. ഇവിടെ പറഞ്ഞില്ലേ ബാഹത് ആണ് ഉത്തരം വരിക. ഏതാണ്? ബാഹത്. പിന്നെ ഉക്തുബുൽ മുഫ്റദ് മാഹിറൂൻ, മാഹിറൂൻ എന്ന പദത്തിന്റെ മുഫ്റദ് അല്ലെ, ജമ്മു മുദക്കർ സാലിമാണ്. മാഹിറൻ അല്ലെങ്കിൽ മാഹിറുൻ ആണ് ഉത്തരം വരിക. ഇഖ്തറുൽ മുലാരി ലഇബ, ലഇബയുടെ മുലാരി എന്താണ്? യൽ അബു. റെഡിയല്ലേ? മാഷാ അല്ലാ. പതിമൂന്ന് അഇദ്ദ മുൽസഖൻ അൻ ഇഹ്തിഫാൽ യൗമുൽ ലുഗത്തുൽ അറബിയ്യ അൽ ആലമി, കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്കും ചോദിച്ച അതേ സാധനം തന്നെ വീണ്ടും ചോദിച്ചിരിക്കുന്നത്. അതിൽ അറബി ഭാഷാ ദിനാചരണം എന്താണ് ആഘോഷത്തെ കുറിച്ച് മുൽസഖ് എന്നാണ് ഒരു പോസ്റ്റർ ഉണ്ടാക്കുക എന്നാണ്. ഡേറ്റ്, സ്ഥലം, സമയം, അതിഥികൾ. അപ്പൊ അതിൻ്റെ ഒരു മോഡൽ കാണിക്കാം. ഇതാണ് അങ്ങനെ ഹെഡിങ് കൊടുക്കുക, ഇഹ്തിഫാൽ യൗമുൽ ലുഗത്തുൽ അറബിയ്യ അൽ ആലമി. ഇവിടെ നിങ്ങൾ 2024 December 18 2024 എന്ത് വേണം, അല്ല 2023 കൊടുക്കാം. പിന്നെ അസായത്തുൽ ആഷിറ, സബാഹൻ രാവിലെ 10 മണി. ഫിഖായത്തുൽ മദ്രസ, സ്കൂൾ എന്താണ് ഹാളിൽ. ലുയൂഫ്, ഉദൂബുൽ മജ്ലിസ് തഷ്രീ, MLA റയീസുൽ കറവിയ, പഞ്ചായത്ത് പ്രസിഡന്റ്, റയീസുൽ അജ്നത്തുൽ ഔസിയ ഇവൽ മുദരിസീൻ, PTA പ്രസിഡന്റ്, മർഹബ മിക്കും ജമിയ. അങ്ങനെ കൊടുത്ത അതിൻ്റെ ഉത്തരമായി. ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് 14th ഇഖ്റഉൽ ഫഖറ വ അജിബ് അൻ അസ്ഇലത്തി താലിയ, താഴെയുള്ള പാരഗ്രാഫ് നോക്കുക, അത് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. ദാത്ത മസാഇൻ, ഒരു ദിവസം വൈകുന്നേരം. കാനത്ത് ലൈല തംഷി മഅ വാലിദിഹ, ലൈല തൻ്റെ ഉമ്മയോടും ബാപ്പയോടൊപ്പം നടക്കുകയായിരുന്നു. ബിജാനിബി ബൈത്തുൽ ലഈഫിൻ, ഒരു പൊളിഞ്ഞു വീഴാറായ വീടിൻ്റെ അടുത്തുകൂടെ.
യക്കാദു യസ്കുത്ത് അത് വീഴാറായിട്ടുണ്ട്. വഫീഹി മർഅതും ഫഖീറ അവിടെ ഒരു മർഅത്ത് ഒരു ദരിദ്രിയായ സ്ത്രീയുണ്ട്. വ മാഹാ സബ്അത്തു ഔലാദ് അവരോടൊപ്പം ഏഴ് മക്കളുണ്ട്. കാനത് മലാബിസുഹും സൗദാ കല്ലലാം ഇരുട്ടുപോലെ കറുത്തതാണ് അവരുടെ വസ്ത്രം. വയൂനുഹും മുഹമ്മറ കണ്ണ് ചവന്നിരിക്കുകയാണ്. ഫസ്രഅത്ത് ലൈല ഇലാ ദാലികൽ കുഹ് ആ കുടിലിലേക്ക് ലൈല പോയി. ഫഅത്തത് ലഹും ഹിബാദൻ കസീറ ധാരാളം സമ്മാനങ്ങൾ അവർക്ക് കൊടുത്തു. ഫഫരിഹൽ വാലിദ് ബിഹാദൽ ഫിഅലിൽ അളീം ഈ വലിയ പ്രവൃത്തി കണ്ടിട്ട് അവ ലൈലയുടെ വാപ്പ സന്തോഷിച്ചു എന്നാണ്. അപ്പോ ചോദ്യം, കൈഫ കാനത് മലാബിസുൽ ഔലാദ് കുട്ടികളുടെ വസ്ത്രം എങ്ങനെയുള്ളതായിരുന്നു? കാനത് മലാബിസുഹും സൗദാ കല്ലല അതാണ് ഉത്തരം വരിക. പിന്നെ ഇലാ അയിന അസ്രഅത്ത് ലൈല എവിടേക്കാണ് പോയത്, ഓടിച്ചെന്നത് എവിടേക്കാണ് അല്ലേ? അസ്രഅത്ത് ലൈല ഇലാ ദാലിക്കൽ കൂഹ് ആ കുടിലേക്കാണ് ഓടിപ്പോയത്. കൂഹുൻ മാനാഹു കൂഹിന്റെ അർത്ഥം എന്താണ്? ബൈത്തുൻ സഹീർ ബൈത്തുൻ കബീർ ബൈത്തുൻ ജരീദ് ചെറിയ വീടിനാണ് കൂഹ് എന്ന് പറയുക. കുടിൽ ബൈത്തുൻ സഹീർ ആണ് ഉത്തരം വരിക. ഓക്കെ. 15 അഇദ്ദ മുദക്കിറത്തൻ അൻ വിലായത്തി കേരള ബി മുസാഅദത്തി നിഖാദ് താലിയ താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചിട്ട് കേരളത്തെക്കുറിച്ച് മുദക്കിറ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ നിങ്ങൾക്ക് തൊബിയാത്തുൻ ജസ മനോഹരമായ പ്രകൃതി അൻഹാറും കസീറ ധാരാളം നദികൾ തൊക്കസും തൊയ്യും നല്ല ക്ലൈമറ്റ് മരങ്ങൾ പഴങ്ങൾ മലനിരകൾ സ്നേഹം അല്ലേ സ്നേഹവും സാഹോദര്യവും. അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെ എഴുതാം? ഇപ്പോഴൊരു മോഡൽ നമുക്ക് പഠിച്ചതാണ്. അങ്ങനെ എഴുതാം, കേരള വിലായത്തുൻ ജമീല തഖവു കേരള ഫി ജനൂബിൽ ഹിന്ദ് തൊബിയത്തു കേരള ജസാബ യജരി ഫി കേരള കേരളത്തിൽ ഒഴുകുന്നു അർബാമൻബാർബാവുനഹറൻ നാപ്പ് നദികൾ വലി കേരള സവാഹിലും തൊവീല കേരളത്തിന് ധാരാളം എന്താണ് തീരങ്ങളുണ്ട്. വജിബാൽ വഹദായിക് വഹുക്കൂൽ വഹാബാത് എന്താണ് കാടുകളും മലനിരകളും തോട്ടങ്ങളും ഒക്കെയുണ്ട്. തുസ്രവ് കെഫി കേരള അൽ ഫവാക്കിഹു അൽ ഖളറവാത് പച്ചപ്പഴവും പച്ചക്കറിയും കൃഷി ചെയ്യുന്നു. തൊക്കസു കേരള തൊയ്യബും വജയ്യുദും കേരളത്തിൻ്റെ ക്ലൈമറ്റ് വളരെ നല്ലതാണ്. അനൂഹിബു കേരള ഞാൻ കേരളം ഇഷ്ടപ്പെടുന്നു. ഞാൻ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ എന്ന് കൂടി ചേർക്കാം, ഈഷു അഹ്ലു കേരള ഫി മഹബത്തിൻ വൗഹുവ എന്നും കൂടി ചേർക്കാം. ഓക്കെ, അങ്ങനെ ഏരിയ അതിൻ്റെ ഒരു മാർക്ക് നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. 16 ഇഖ്റാ തഖ്റീർ താരു വാജിബ് അഇദ്ദൽ ബർണാമിജ് താഴെയുള്ള എന്താണ് റിപ്പോർട്ട് നോക്കി എന്ത് ചെയ്യണം? ഇവിടെയുള്ള പ്രോഗ്രാം പൂർത്തീകരിക്കണം. കാലിക്കൂത്ത് ജറത് ഫിൽ മദ്രസത്തി സാനവിയത്തുൽ ഹുക്കൂമിയ ഹഫലത്തും തദ്ക്കാരിയ ലിദക്തൂർ എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു ഓർമ്മ പരിപാടി സദസ് സംഘടിപ്പിച്ചു. ഇഫ്തതഹ വലൂബുൽ മജ്ലിസ് തശ്രീഈ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അൽ ഹഫല പരിപാടി. തഹത്ത റിആസത്തുൽ ഉലൂബുൽ മജ്ലിസുൽ ഖറബി ആരുടെ കൂടെ എന്താണ് ഉലൂബുൽ മജ്ലിസുൽ ഖറബി പഞ്ചായത്ത് മെമ്പറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി കേട്ടോ. അൽക്കാ മുദരിസുൽ ലുഗത്തുൽ അറബിയ ഖുതുബത്തൻ അൻ ഖിദമാത്ത് എ പി ജെ എ പി ജെയുടെ സേവനങ്ങളെക്കുറിച്ച് അറബി ഭാഷ അധ്യാപകൻ ഖുതുബ നടത്തി. വഖാമ മുദരിസുൽ ഉലൂമുൽ ഇജ്തിമാഇയ സോഷ്യൽ സാറ് വ മുദരിസുൽ ഉലൂഖത്തുൽ ഇൻജിലിസ് ഇംഗ്ലീഷ് സാറും ബി ഖുതുബത്തി തഹാനി എന്ന് നടത്തി ആശംസ. റഹബ നാദറുൽ മദ്രസ എച്ച് എം സ്വാഗതം പറഞ്ഞു ബിൽ ഹഫല പരിപാടിക്ക്. വഅദ അരീഫുൽ മദ്രസ കലിമത ശുക്ർ അരീഫുൽ മദ്രസ എന്നാണ് നന്ദിയും പറഞ്ഞു. അപ്പൊ ഇതിൽ കലിമത്തു തർഹീബ് ആരാണ് നടത്തിയത്? റഹബ അല്ലേ. നാദറുൽ മദ്രസ എന്നാണ് എവിടെ എഴുതേണ്ടത്? ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, പിന്നെ റഈസ് അധ്യക്ഷൻ ആരുടെ അധ്യക്ഷനാണ്? തഹ്തരി ആസ ഉലൂബുൽ മജ്ലിസുൽ ഖറവി അതാണ് എവിടെ വരിക? ഇവിടെ വരിക. പിന്നെ ഉലൂബുൽ മജ്ലിസുൽ തശ്രീഇ എം എൽ എ ചെയ്തത് എന്താണ്? അദ്ദേഹം ഇഫ്തതഹ അതിൻ്റെ ഇഫ്തതഹ ഇഫ്തിതാഹ് എന്ന് എഴുതണം. ഇവിടെ ഇഫ്തിതാഹ് എന്ന് ഇവിടെ എഴുതണം. ഓക്കെ, ഖുതുബ പ്രസംഗം നടത്തിയത് ആരാണ്? മുദരിസു അൽ ലുഗത്തുൽ അറബിയ മുദരിസു ലുഗത്തുൽ അറബിയ ഖുതുബ എന്ന് എഴുതണം. പിന്നെ ഖുതുബത്തു തഹാന് 2 പേര് ആരൊക്കെയാണ്? മുദരിസുൽ ഉലൂമുൽ ഇജ്തിമാഇയ 1, പിന്നെ മുദരിസുൽ ലുഗത്തുൽ ഇൻജിലീസിയ അത് 2. കേട്ടോ,
ഇപ്പം മുദരിസിൽ ഒലൂമിൽ ഇച്ചിമിയാന്ന് ഇവിടെ വേണം, മുദരിസിൽ ലോകത്തിൽ അഞ്ചലിസിയാന്ന് ഇവിടെയും വേണം. അരീഫുൽ മദ്രസ നന്ദി പറഞ്ഞു. അപ്പം ഈ കലിമത്ത് ശുക്കർ എന്ന വാക്ക് ഇവിടെ എഴുതാം. ഓക്കെ, അത്രയാണ് അതിൽ ചെയ്യേണ്ടത്. പതിനേഴാമത്തെ ഇഖ്റഉൽ ഫഖ്റത താലിയ വാൻഷി മിൻഹ സലാസ അസ്ഇല, പാരഗ്രാഫ് വായിച്ചിട്ട് മൂന്ന് ചോദ്യം ഉണ്ടാക്കാം. യഅ്മൽ ജാബിർ ഫി ഷർക്കത്ത് ദുബൈ, ഇതിൽ ചോദ്യവാക്കുകൾ കൊടുത്തിട്ടില്ല. ജാബിർ ഒരു ദുബൈയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. യഅ്മലു മുഹാസിബൻ, അവൻ അക്കൗണ്ടന്റ് ആണ്. യദ്ഹബു സബാഹൻ ഇലാ ഷർക്കത്തി, കമ്പനിയിലേക്ക് അവൻ പോകും. ഫിസായത്ത് സാബിയ, ഏഴ് മണിക്ക് മാഷിയ നടന്നുകൊണ്ട്. വയർജു ഫിസായത്ത് സാദിസ മസായൻ, വൈകിട്ട് ആറു മണിക്ക് തിരിച്ചു വരും. ഹിവായത്തുഹു വൽ ഖിറാഅ വറിഹല, അദ്ദേഹത്തിന്റെ എന്താണ് ഖിറാഅത്ത്, അദ്ദേഹത്തിന്റെ ഹോബി എന്നുള്ളത് വായനയും യാത്രയുമാണ് എന്നാണ്. വളരെ സിമ്പിളായി ചെയ്യാം അല്ലെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമുക്ക് ഐന വെച്ചുണ്ടാക്കാം. ഐന എന്ന് വെച്ചാൽ എവിടെ, ഇത് ഈ ഐന യഅ്മലു ജാബിർ, ഒന്നാമത്തെ ചോദ്യം ജാബിർ എവിടെയാണ് ജോലി ചെയ്യുന്നത്. പിന്നെ യഅ്മലു മുഹാസിബൻ, പിന്നെ അത് വേണമെങ്കിൽ അടുത്ത ചോദ്യം നമുക്ക് മൻ ജാബിർ, ജാബിർ ആരാണ്, ജാബിർ മുഹാസിബാണ് അക്കൗണ്ടന്റ് ആണ് അല്ലെ, അതൊരു ചോദ്യമാണ്. മൻ ജാബിർ എന്നും വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ഇത് വെച്ചിട്ട് യദ്ഹബു സബാഹൻ ഇലാ ഷർക്കത്തി, അപ്പൊ മത്താ യദ്ഹബു ജാബിർ, മത്താ യദ്ഹബു പടതിനു മുമ്പിൽ മത്ത ചേർക്ക, എപ്പോഴാണ് പോകുന്നത്. പിന്നെ മാഷി എന്ന് വെച്ചാൽ നടന്നുകൊണ്ട് എന്നാണ്. അപ്പൊ നട എങ്ങനെ പോകുന്നു ചോദിക്കാം, കൈഫ യദ്ഹബു ഇല ഷരിക്ക, കൈഫ എങ്ങനെയാണ് അവൻ അവിടേക്ക് പോകുന്നത്. പിന്നെ മാ വെച്ച് ചോദ്യം ഉണ്ടാക്കാം, മാ ഹിവായത്തുഹു, മാ ഹിവായത്തുഹു അദ്ദേഹത്തിന്റെ ഹോബി എന്താണ്. വീണ്ടും ചോദിക്കാം, മത്താ യർജിഉ, എപ്പോഴാണ് അദ്ദേഹം മടങ്ങുന്നത്. അസായത് സാദിസതി മസാഅൻ ട്ടോ. അങ്ങനെ വിവിധ തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാൻ പറ്റും. റെഡിയല്ലേ? പതിനെട്ട്, ഇവിടെ പതിനെട്ട് ഇരുപത്തി ഒന്നിൽ മൂന്നെണ്ണത്തിന് ഉത്തരം എഴുതുക. ലഖിയ മുഹിയുദ്ദീൻ ബിൻ ഇബ്നഹു അലവി ഫി ത്വരീഖ്, മുഹിയുദ്ദീന് തന്റെ മകനായ അലവിയെ വഴി വെച്ച് കണ്ടുകൂട്ടി. വഹുവ യദ്ഹബു ഇലാ ബൈത് സദീഖിഹി, അവൻ തന്റെ കൂട്ടുകാരൻ ഗോവിന്ദന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഫജറാ ബൈനഹുമാ ഹിവാർ, അപ്പൊ അവരുടെ ഇടയിൽ ഹിവാർ നടന്നു. കമലിൽ ഹിവാർ, അത് പൂർത്തിയാക്കുക. വാലിദ് പറഞ്ഞു അസ്സലാമു അലൈക്കും, അലവി വാലൈക്കും അസ്സലാം. അപ്പൊ വാലിദ് എന്തോ ചോദിച്ചു, അതിന് മറുപടിയായിട്ട് അന അദ്ഹബു ഇലാ ബൈത് സദീഖി, ഞാൻ എന്റെ സദീഖിന്റെ വീട്ടിലേക്ക് പോവുകയാണെന്നാണ്. അപ്പൊ എന്തായാലും ചോദിച്ചിട്ടുണ്ടാവുക, നീ എവിടെ പോകുന്നു, നീ എവിടെ പോകുന്നു എങ്ങനെ പറയും. ഐന തദ്ഹബു, ഐന തദ്ഹബു, ഞാൻ എൻ്റെ സദീഖിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഹുവ വലദുൻ ഫഖീറുൻ യാബി, അവൻ ഒരു ദരിദ്രനായ കുട്ടിയാണ്. മിൻ ഫദലിക ആയത്തിനി അൽഫ് റൂബിയ ലഹു, അവന് വേണ്ടി എനിക്ക് ഒരു 1000 രൂപ നിങ്ങൾ തരണം എന്ന് പറഞ്ഞു. അപ്പൊ വാലിദ് അഹ്സൻ തയ്യാബുനൈ, നന്നായി മോനെ, അൻത വലദുൻ സ്വാദിഖ്, നീ നല്ല കുട്ടിയാണ്. മാ ഇസ്മു സദീഖിക, നിന്റെ കൂട്ടുകാരന്റെ പേരെന്താണ്. അപ്പൊ അലവിയുടെ മറുപടി എന്തായിരിക്കും അല്ലെ, ഈ ഗോവിന്ദൻ എന്നായിരിക്കും, ഗോവിന്ദൻ ഇവിടെ എഴുതാം. പിന്നെ ഗോവിന്ദൻ എന്ന് പറഞ്ഞു. അപ്പൊ വാലിദ് വീണ്ടും എന്തോ ചോദിച്ചു, ഡാഷ് ഗോവിന്ദൻ. അപ്പോ അലവിയുടെ മറുപടി, ഹുവ യസ്കുനു ഫി ഖറിയത, അവൻ ഗ്രാമത്തിലാ ജീവിക്കുന്നത്. അപ്പൊ വാലിദ് ചോദിച്ചിട്ടുണ്ടാവുക, ഐന യസ്കുനു എന്നായിരിക്കും, ഐന യസ്കുനു ഗോവിന്ദൻ, ഗോവിന്ദൻ എവിടെയാണ് താമസിക്കുന്നത്. അതിന് മറുപടിയാണ് ഹുവ യസ്കുൻ. അപ്പൊ ഇവിടെ വരേണ്ടത് ഐന യസ്കുനു ഗോവിന്ദൻ. പിന്നെ അപ്പോ ഫി ഖറിയ, പിന്നെയും വാലിദ് എന്തോ ചോദിച്ചു, ഡാഷ് ഗോവിന്ദൻ. അപ്പൊ അതിന് അലവിയുടെ മറുപടി, അലവി ഹുവ യദ്രുസു ഫി മദ്രസത്തി ഫി സഫിൽ അഷർ, അവനെ എന്റെ സ്കൂളിൽ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ചോദിച്ചിട്ടുണ്ടാവുക, എവിടെയാണ് ഗോവിന്ദൻ പഠിക്കുന്നത്. ഐന യദ്രുസു ഗോവിന്ദൻ, ഐന യദ്രുസു ഗോവിന്ദൻ, അങ്ങനെയാണ് എന്റെ ഉത്തരം ഇവിടെ വരിക. മനസ്സിലായോ? പത്തൊമ്പതാമത്തെ, തുരീദ് ഇജ്റ മുഖാബല ഷഖ്സിയ മഅ സയ്യിദ് അബ്ദുൽ ഫത്താഹിൽ കുവൈത്തി. അബ്ദുൽ ഫത്താഹിൽ കുവൈത്തി എന്ന് കേരളം സന്ദർശിച്ചു. അപ്പോ അദ്ദേഹവുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുകയാണ്. അഇദ്ദ ഇസ്തിബിയാനൻ ലിൽ മുഖാബലത്തി മാഹു ബി മുസായദത്തിൻ നിഖാദി താലിയ, താഴെയുള്ള സൂചനകൾ വെച്ചിട്ട് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യാവലി തയ്യാറാക്കുക. വിലാദ, ഇലാദ ചോദിക്കുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കുറേ വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്,
അപ്പൊ നമുക്ക് ചോദിക്കാം, ബഹുമാനത്തോട് ചോദിക്കുമ്പോ യാ സയ്യിദി അഖ്ബിർനി, പറയാമോ, അൻ വിലാദത്തിക്ക, ഒന്ന് ഒന്നാമത് ചോദ്യം, അഖ്ബിർനി അൻ വിലാദത്തിക്ക, അല്ലെങ്കിൽ ഐന ഉലിത്ത, എന്ത് വേണമെങ്കിൽ ചോദിക്കാം. അഹ് യാ സയ്യിദത്തി ഐന ഉലിത്ത. ദിറാസയെ ചോദിക്കുമ്പോ യാ സയ്യിദ്, സയ്യിദത്തി എന്നല്ല കേട്ടോ, സയ്യിദി എന്നാണ് നേരത്തെ പറഞ്ഞ് തെറ്റിപ്പോയതാണ്. യാ സയ്യിദി സർ, അഖ്ബിർനി അൻ ദിറാസത്തിക്ക എന്ന് പറയാം. അഖ്ബിർനി അൻ ദിറാസത്തിക്ക, അല്ലെങ്കിൽ ഐന ദറസ്ത എന്ന് ചോദിക്കാം. ഹിവായ, ഹോബിയായി ചോദിക്കുമ്പോൾ അഖ്ബിർനി, അഖ്ബിർനി അൻ ഹിവായത്തിക്ക, അല്ലെങ്കിൽ മാ ഹിവായത്തുക, മാ ഹിവായത്തുക എന്ന് ചോദിക്കാം. വീണ്ടും റഅയു അൻ വിലായത്ത് കേരള, കേരളത്തെ കുറിച്ചുള്ള അഭിപ്രായം. അപ്പം അദ്ദേഹം പറയുന്നത് മാ റഅയുക, ചോദിക്കേണ്ട ചോദ്യം എങ്ങനെയാണ്, മാ റഅയുക, മാ റഅയുക അൻ വിലായത്ത് കേരള, അതിലൊരു ചോദ്യം. ഓക്കെ, പിന്നെ നസീഹത്തു ലി അഹ്ലി കേരള, കേരളക്കാരോട് കേരളക്കാരോടുള്ള ഉപദേശം. അപ്പോ മാ നസീഹത്തുക്കി, അല്ലെങ്കിൽ മാ നസീഹത്തുക്ക, മാ നസീഹത്തുക്ക ലി അഹ്ലി കേരള. ഇതിന്റെ രണ്ടിന് മുമ്പിൽ മാ വെച്ചാൽ മതി, ഇതിൽ മൂന്നിലും അഖ്ബിർനി അൻ വെച്ച് എഴുതിയാൽ മതി. ഓക്കെ, എല്ലാത്തിനും എല്ലാ ചോദ്യത്തിലും യാ സയ്യിദി സർ എന്ന് വിളിക്കുകയും ചെയ്യുക, അങ്ങനെ എഴുതിയ ഇതിന് നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഓക്കെ, 20-ാമത്തെ അഇദ്ദ തർജ്ജുമത്തൻ ഹയാത് ലി സയ്യിദ് ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക താഴെയുള്ള സൂചനകൾ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരുണ്ട്, ജനനമുണ്ട്, ഉപ്പാടെ പേരുണ്ട്, ഉമ്മാടെ പേരുണ്ട്, പഠനം ജാമിയത്ത് കേംബ്രിഡ്ജ്, മൻസിബുണ്ട് അല്ലേ, അദ്ദേഹത്തിന്റെ സ്ഥാനം, പിന്നെ അദ്ദേഹത്തിന്റെ രചനയുണ്ട്, അൽവഫാത്ത് മരണവുമുണ്ട്. ഈ പോയിന്റുകൾ വെച്ച് നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയൊന്നും തയ്യാറാക്കാം, മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, അത് ഞാൻ ഇവിടെ വേണ്ട. ഇവിടെ അസ്സയ്യിദ് ജവഹർലാൽ നെഹ്റു എന്നതിന് മുമ്പിൽ ഹുവ എന്ന് ജസ്റ്റ് ചേർക്കുക, ഹുവ സയ്യിദ് ജവഹർലാൽ നെഹ്റു. പിന്നെ നമുക്ക് ഈ വർഷവും സ്ഥലവും ഉള്ളത്, അപ്പം അതിന് മുമ്പിൽ ഉലിദ ഫി ഇലഹാബാദ്, ഉലിദ ഫി ഇലഹാബാദ് സനത്ത 1889 മീലാദിയ. ഇസ്മുൽ വാലിദിന് വെച്ച് സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ വാലിദുഹു മോത്തിലാൽ നെഹ്റു, ഇസ്മുൽ വാലിദത്ത് വെച്ച് ഉണ്ടാക്കുമ്പോൾ വാലിദത്തുഹു സ്വരൂപ് റാണി. പിന്നെ അദ്ദേഹം പഠിച്ചുലേ, അപ്പൊ ദറസ നെഹ്റു ഫി ജാമിയത്ത് കേംബ്രിഡ്ജ്, കേംബ്രിഡ്ജിലാണ് അദ്ദേഹം പഠിച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനം പറയുമ്പോൾ ഖാൻ അവൽ റയീസുൽ വുസറ ഇൽ ഹിന്ദ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. വമിൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിന്റെ രചന പറയുമ്പോൾ വമിൻ മുഅല്ലഫാത്തിഹി ഇക്തിഷാഫുൽ ഹിന്ദ്. പിന്നെ മരണത്തെ കുറിച്ച് പറയുമ്പോൾ വതുഫിയ നെഹ്റു, നെഹ്റു മരണപ്പെട്ടു 1900, ഇതിന്റെ മുമ്പിൽ തൂഫിയ നിൽക്കുക, തൂഫിയ നെഹ്റു സനത്ത് 1964 ബി ന്യൂഡൽഹി, അല്ലെങ്കിൽ ഫി ന്യൂഡൽഹി എന്നും കൂടി ചേർക്കണം കേട്ടോ, തൂഫിയ നെഹ്റു ഫി ന്യൂഡൽഹി സനത്ത് 1964 എന്നും കൂടി ചേർക്കണം. ഓക്കെ, അത്രയാണ് അതിൽ നിങ്ങൾക്ക് തയ്യാറാക്കാനുള്ളത്. പിന്നെ അവസാനത്തെ 21-ാമത് ചോദ്യം, ഈ ജദുവൽ നോക്കിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. അപ്പൊ ഇതിൽ ഇസ്മുണ്ട്, പിന്നെ ജനനം, ജനിച്ച സ്ഥലം, പിന്നെ രചന. ആദ്യത്തെ ആള് മുഹിയുദ്ദീൻ ബിൻ അലി, അദ്ദേഹം ജനിച്ച 1921, സ്ഥലം ഷിയൂർ കോഴിക്കോട്, അദ്ദേഹത്തിന്റെ കവിത കസീദത്തു കേരള. ജമീൽ സുദുക്കി സഹാവി ഇറാഖിലാണ് ജനിച്ചത്, അദ്ദേഹത്തിന്റെ പുസ്തകം റുബായിയാസ് 1863. അലി അഹമ്മദ് ബാക്കസീർ 1910 ഇന്തോനേഷ്യയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം, ഷഹ്സാദ് ആണ് അദ്ദേഹത്തിന്റെ പുസ്തകം. വൈക്കം മുഹമ്മദ് ബഷീർ 1908 തലയോലപ്പറമ്പിലാണ് ജനിച്ചത്. കാനലി ജദ്ദി ഫീൽ, എൻ്റെ വല്യപ്പാപ്പക്കൊരു എൻ്റെ ഉപ്പാപ്പക്കാർ ആനി ഉണ്ടായിരുന്നു എന്ന പുസ്തകത്തിന്റെ അറബിയാണ് കേട്ടത്, കാനലി ജദ്ദി ഫീലുൻ. അപ്പൊ ഉലിദ വൈക്കം മുഹമ്മദ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എവിടെയാണ്, അപ്പൊ ജനിച്ച സ്ഥലം അല്ലേ, തലയോലപ്പറമ്പ് എന്ന് ഉത്തരം വരിക. ഒന്നിന്റെ റുബായിയാത് മിൻ മുഅല്ലഫാതു, ആബിയ റുബായിയാത് ആരുടെയാണ് പുസ്തകം, ജമീൽ സദുക്കി അസഹാവി, അതാണ് ഉത്തരം വരിക. പിന്നെ ആമു മീല ജമീൽ സദുക്കി അസഹാവി, ജമീൽ സദുക്കി സഹാവിന്റെ ജനിച്ച വർഷം ആമു മീല അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഉത്തരം ഇതാണ് വരിക, 1863. ഇഖ്തർ ഇസ്മ ഷായിർ മിൻ ഷിയൂർ, ഷിയൂരിലുള്ള ഷായിറിന്റെ പേര് ഏതാണ്, കാലിക്കോത്ത്, ആരാണ്, മുഹിയുദ്ദീൻ ബിൻ അലി.
അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മൊത്തത്തിലുള്ള ആൻസർ കീ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ഒരു കൂടി പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലസ് വണ്ണും പ്ലസ് ടുവിൻ്റെയും ക്ലാസ്സുകളൊക്കെ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് അറബിയുമായി ബന്ധപ്പെട്ട് കിട്ടും. നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ പരീക്ഷയിൽ എല്ലാവർക്കും നല്ല സ്കോർ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.